ചാരിറ്റിയുടെ മറവിൽ ജ്വല്ലറി കവർച്ച നടത്തിയ സംഘമാണ് കൊടുവള്ളി പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നരിക്കുന്നി ടൗണിലെ MC ജ്വല്ലറിയുടെ ചുമർ തുറന്നത്. കെട്ടിടത്തിന് പിന്നിൽ ഗ്രില്ല് സ്ഥാപിച്ച ഭാഗത്ത് ചുമർ തുറക്കുന്ന ശബ്ദം കേട്ടെത്തിയ സെക്യൂരിറ്റി അമീറിനെ ഗ്രില്ലിനുള്ളിൽ കൂട്ടിയിട്ട് വ്യാപാരികളെ വിളിച്ചു വരുത്തി. ഇവർ നൽകിയ വിവരത്തെ തുടർന്ന് കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി. അമീറിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യം ചെയ്തതിൽ നിന്നാണ് ചാരിറ്റി ബ്ലോഗറായ നിതിൻ ഉൾപ്പെടെയുള്ള 3 പേരെ കൂടി പിടികൂടിയത്. നിതിൻ കൃഷ്ണൻ, അമീർ, നൌഷാദ്, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. രക്ഷപ്പെട്ട മറ്റു പ്രതികളെ കാറിൽ സഞ്ചരിക്കുന്നതിനിടെ പ്രത്യേക അന്വേഷണ സംഘം കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ കാർ തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. ഇവര് ചാരിറ്റിയുടെ മറവിൽ വ്ളോഗ് ചെയ്യുന്ന ആളാണ് ഈ നിതിൻ എന്ന് പറഞ്ഞ ആള്. അയാളുടെ കൂട്ടുകാരനാണ് ഈ അമീർ. അവര് ഇവരുടെ ചാരിറ്റി ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട നൌഷാദ്, ബിബിൻ എന്നിവർ ഇവർ ചേർന്ന് ആഡംബര ജീവിതം ജീവിക്കാനും മറ്റുമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ പ്രവർത്തി ചെയ്തത്. ഇവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. മുളക് പൊടി, ഇതിനു വേണ്ട ടൂൾസ്, ഇതൊക്കെ ഇവരെ കണ്ടെടുക്കുകയുണ്ടായി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ആർ കറുപ്പസ്വാമി IPSന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരി DYSP അഷ്റഫിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. ആളുകളെ പേടിപ്പിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് പിസ്റ്റൾ, കമ്പിപ്പാര, ഉളി, ചുറ്റുക, സ്ക്രൂഡ്രൈവർ, ഗ്ലൗസ്, മുളകുപൊടി എന്നിവ കണ്ടെടുത്തു. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.